നമസ്കാരം ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് ആരംഭിച്ചപ്പോൾ തന്നെ മമ്മൂട്ടി ചിത്രങ്ങളുടെ ഒഴുക്കായിരുന്നു ഇപ്പോൾ ആകട്ടെ അബ്രഹാമിന്റെ സമൃദ്ധികൾ തിയേറ്ററുകളിൽ തകർത്തോടി മികച്ച കളക്ഷനും സ്വന്തമാക്കിയിരിക്കുകയാണ് മറ്റുള്ള ചിത്രങ്ങളും ജൂലൈയിൽ എത്തിയപ്പോഴും അബ്രഹാമിന്റെ സ്വന്തതികൾ ബോക്സ് ഓഫീസിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രമിറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കോടി ക്ലബിലേക്ക് കടന്ന ഒരു ചിത്രം കൂടിയാണ് അബ്രഹാമിന്റെ സമൃതികൾ മമ്മൂട്ടി ചിത്രങ്ങളുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ആരാധകർക്ക് ഏറെ താൽപര്യമാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒട്ടേറെ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും റഹ്മാനും ഇരുവരും തകർത്ത് അഭിനയിച്ച രാജമാണിക്കും സൂപ്പർ ഹിറ്റുമായിരുന്നു എന്നാൽ ഇരുവരും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പോലീസ് വേഷത്തിൽ വന്ന് തകർത്ത് അഭിനയിക്കാൻ മമ്മൂക്കയ്ക്ക് അസാധ്യമായി കഴിയുമെന്ന് മുൻപും മമ്മൂക്ക തെളിയിച്ചിട്ടുണ്ട് എന്നാൽ റഹ്മാൻ ഈ ചിത്രത്തിലും മമ്മൂട്ടി പോലീസ് വേഷത്തിൽ തന്നെയാണ് എത്തുന്നത് ഏറെ ഗംഭീരമായി തന്നെ കൈകാര്യം ചെയ്യാവുന്ന ഒരു കഥാപാത്രം കൂടിയാണ് മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നതും ചിത്രത്തിന്റെ ഷൂട്ടിംഗൊക്കെയും വടക്കേ ഇന്ത്യയിലാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു മേക്കിംഗ് ചിത്രത്തിനായി പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ മുൻപ് മമ്മൂട്ടിയോടൊപ്പം ഈ ചിത്രത്തിൽ റഹ്മാന്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കണ്ടെത്തിയത് ബിജു മേനോനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കഥാപാത്രത്തിൽ ബിജു മേനോന് പകരം റഹ്മാനാണ് എത്തിയിരിക്കുന്നതെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചിത്രത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ഓർമ്മയുണ്ടാകും ഉണ്ട എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന പേര് മാറ്റാൻ താല്പര്യപ്പെടുന്നതായി ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ മുൻപ് അറിയിച്ചിരുന്നു എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്രത്തിന്റെ പേര് ഉടൻ തന്നെ മാറ്റാൻ സാധ്യതയുമുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് ഫിലിമി ബീറ്റ് മലയാളം